ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ, പിന്നെ വൈദികരാണെങ്കിലും കുറ്റമറ്റവനായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നുവെച്ചാൽ തെറ്റൊന്നും ചെയ്യാതെ, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അതാണ്. എല്ലാ മനുഷ്യനും നന്മയുണ്ട്, എല്ലാവരും നല്ലവരാണ്. ജന്മം കൊണ്ട് അവരെല്ലാവരും നല്ലവരാണെങ്കിലും സാഹചര്യവും സന്ദർഭങ്ങളൊക്കെയും പലപ്പോഴും പലരെയും തെറ്റുകുറ്റങ്ങളിലേക്ക് ചെന്ന് ചാടിച്ചിട്ടുണ്ട്, ചാടിക്കാറുണ്ട്, വീണു പോയവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറ്റമറ്റൊരു ജീവിതം നയിക്കാനാണ് ഞാനും നിങ്ങളും ആകെ. പക്ഷെ പലപ്പോഴും സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, നിയമാവർത്തനം, ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവൻ തന്നെ ആയിരിക്കണം. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനാകാനല്ല, മറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മധ്യത്തിൽ, എൻ്റെ അധികാരിയുടെ മുമ്പിൽ, എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് തെളിയിക്കാനും ഞാൻ കുറ്റമറ്റവനാണെന്ന് കാണിക്കാനും ഞാൻ ബദ്ധപ്പെടുകയാണ് പ്രിയമുള്ളവർ. അതിൻ്റെ ഒരു ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻസും അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മെൻ്റൽ ടെൻഷൻസ് എല്ലാം നമ്മളെ രോഗിയാക്കി മാറ്റും. പക്ഷേ ഇവിടെ വചനം പറയുന്നത്, നീ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കും. അതിന് ഏറ്റവും നല്ല നല്ല കുമ്പസാരാണ് പശ്ചാത്തപിക്കുന്നൊരു ഹൃദയമാണ്, അനുദപിക്കുന്നൊരു മനസ്സാണ് നിനക്കുണ്ടാകുക. എങ്കിൽ നീ ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവനായിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ നീ കുറ്റമറ്റവനായി തെളിയിക്കപ്പെടാൻ നീ എടുക്കുന്ന എഫേർട്ട്, അതിൻ്റെ ഒരു 1% മതി ദൈവത്തിന് മുമ്പിൽ നീ കുറ്റമറ്റവനായി ഇരിക്കാൻ. അതിന് നീ പരിശ്രമിക്കുക. മനുഷ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ നീ കുറ്റമറ്റവനായി മാറണം. അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിനക്ക് ഈ പ്രഭാതം നിനക്ക് പ്രചോദനം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.